ഒരാളിൻ്റെ അറിവ് പുഷ്കലമാകുന്നത് ഹ്യൂമറിലാണെന്നാണ് പറയുക. എത്രത്തോളം ഹാസ്യമുളവാക്കാൻ കഴിയുന്നു എന്നുള്ളതിലാണ്. ഈ പദം നിങ്ങൾക്കിന്ന് മനസ്സിലാകുന്നതല്ല, കാരണം ഒന്നും ഹാസ്യമില്ല. അതുണ്ട്, വേണ്ടത്രയുണ്ട്. ഹാസ്യം നിരുപദ്രവകരമാണ്. നിങ്ങളിന്ന് ഹാസ്യമെന്ന പേരിൽ മിമിക്രിയും മറ്റും കാണുമ്പോൾ, കണ്ണ് കാണാത്തവനെ അനുകരിക്കുമ്പോൾ, കാലൊടിഞ്ഞവനെ അനുകരിക്കുമ്പോൾ, വിക്കുള്ളവനെ അനുകരിക്കുമ്പോൾ, അതിൽ നിങ്ങളൊന്ന് ചിരിച്ചാൽ, ആ ചിരി നിങ്ങളുടെ മസ്തിഷ്കത്തിൽ എത്തിയാൽ, നാളെ നിങ്ങളുടെ കുടുംബത്തിൽ അത്തരം 100 ഉണ്ടാവും. അത് ഉപദ്രവകരമാണ്, അത് ഹാസ്യമല്ല, അപഹാസ്യമാണ്. ഇത് സാഹിത്യത്തിനറിയില്ലെന്ന്. ഫോറിനിലൊക്കെ ചുറ്റുന്ന നിങ്ങളുടെ മിമിക്രി ആർട്ടിസ്റ്റുകൾ 1.5 മണിക്കൂർ നിങ്ങളെ ചിരിപ്പിക്കാൻ എടുക്കുന്നതിലെല്ലാം അബദ്ധ ശൃംഗാരത്തിൻ്റെയും അപഹാസ്യതയുടെയും ഹാസ്യങ്ങളാണ്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന പല പരിപാടികളും ചാനലുകളിൽ വരുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, മറ്റൊരുത്തൻ്റെ ഭാര്യ ഭർത്താവിനെ സൂത്രത്തിലകറ്റി വേറൊരു പുരുഷനെ കയറ്റിയത് കണ്ടാണ് ഭാര്യയും ഭർത്താവും ഇവിടെ ഇരുന്ന് ചിരിക്കുന്നതെങ്കിൽ, അചിരേണ അവരോ മക്കളോ അതിന് വിധേയരാകും. അതിൽ ഹാസ്യമില്ല. അതിൽ ഹാസ്യം തള്ളിക്കയറ്റുന്നത് സംസ്കാര നശീകരണമാണ്, പരിഹാസ്യതയാണ്. അതിൽ വേദനയാണ് ഉണ്ടാവേണ്ടത്. മനസ്സിലാകുന്നില്ല. മനുഷ്യനതിൽ വേദനയാണ് ഉണ്ടാവേണ്ടത്. പഴയ കാരണവന്മാരുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാൻ പറയും. പുതിയ ആളുകളുണ്ടെങ്കിൽ ഇതൊക്കെ ലോകത്ത് നടക്കുന്നതല്ലേ, കാണണ്ടേ, ഇതൊക്കെ അറിയണ്ടേ, പിള്ളേരാണെങ്കിലും ഇതൊക്കെ അറിയണ്ടേ, നിങ്ങളെന്താ പറയണ്ടേ, വാ മക്കളെ ഇരുന്ന് കാണാം. പട്ടി തിന്നുകയില്ല, പശുവിനെ തീറ്റിക്കുകയില്ല, ഈ കിളവനുണ്ടെന്ന് വിചാരിച്ചതൊന്നും കാണണ്ടെന്നാ? ശരിയല്ല, ശരിയല്ല. അവിടെ നിങ്ങളുടെ മസ്തിഷ്കത്തിലെ ചേരുവകളെല്ലാം മാറുകയാണ്. ഹാസ്യം നിരുപദ്രവകരമാണ്, ആനന്ദമാണ്. ഒരാളും ഒരിക്കലും വേദനിക്കില്ലാത്തതാണ് ഹാസ്യം. അങ്ങനെ ഒരു തലത്തിലേക്കെത്തും അറിവ്. കൊച്ചുകുട്ടികൾ ചിലപ്പോൾ പറയും, ദേൻ്റെ വായു വല്ലതൊക്കെ വരുന്നുണ്ട് കേട്ടോ, വലിയമ്മ ചൂടായിട്ടാണ് പറയുന്നത് മകൻ കൊച്ചുമോനോട്. അച്ഛാ മാറുന്നു, തുപ്പൽ വരുന്നുണ്ട്. വല്യമ്മയ്ക്ക് ഇവിടെ ചിരിക്കാതെ പറ്റില്ല. അത് ഹാസ്യമാണ്. മനസ്സിലായില്ല? ദേ മനുഷ്യ എൻ്റെ തല ചുറ്റുന്നു എന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി നിങ്ങളിങ്ങനെ നോക്കുന്നുണ്ടെന്നാൽ. ആ ഡോക്ടറെ വിളിച്ചൊരു മരുന്നും ചോദിക്കില്ല, ഞാൻ തലയുറ്റിട്ട് എത്ര നേരമായി. അടുക്കുന്ന കൊച്ചുമോൻ പറഞ്ഞു, എന്നിട്ട് പുറകു കാണാറായോ അമ്മേ, വല്യമ്മേ പുറകു കാണാറായോ. ചുറ്റിൽ പോയി, ചുറ്റിൽ പോയി, കാരണം തല ചുറ്റിയാൽ പുറകു കാണണല്ലോ. മനസ്സിലായില്ല? അത് ഹാസ്യമാണ്. ഹാസ്യം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞുതരികയാണ്. മനസ്സിലായി? ഒരു ഹാസ്യം 1000 വർഷത്തെ ജീവിതത്തിനുള്ള ആയുസ് നൽകും.
ഒരു ഹാസ്യം ഒരായിരം ജീവിതത്തെ പരിണമിപ്പിക്കും. അറിവ് ഹാസ്യത്തിലേക്കാണ് വികസിക്കേണ്ടത്. ഭരണാധികാരി ഹാസ്യമുള്ളവനാണെങ്കിൽ രാജ്യം നന്നാവും. മനസ്സിലായില്ല? തർക്കമൊന്നുമില്ല, തർക്കമൊന്നുമില്ല. ഒന്നും ഭരിച്ചില്ലെങ്കിലും ശരി, അപകടം കുറയും. കുടുംബത്തിൽ കാരണവർ നല്ല ഹാസ്യമുള്ളവനാണെങ്കിൽ കുട്ടികൾക്ക് നന്നാകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഹാസ്യ സംഭാവിത ജീവിതത്തിലേക്ക് ഉയർന്നിട്ടുറങ്ങണം. ലാഘവത്തോടെ ഈ ഭാരമൊക്കെ താത്തുവച്ച് പഠിക്കുന്ന പുസ്തകങ്ങളൊന്നും ഉറങ്ങുമ്പോൾ അടുക്കലുണ്ടാവരുത്. ഉറങ്ങുന്നതിന് മുമ്പ് അവയൊക്കെ വായിച്ച് കുളവായിട്ട് കിടന്നുറങ്ങരുത്. അവ നെഞ്ചത്ത് വെച്ച് വായിച്ചുറങ്ങരുത്. എല്ലാത്തിനോടും വിട പറഞ്ഞ് സ്വസ്ഥമായിട്ടേ ഉറങ്ങാവൂ. ആ ഉറക്കത്തിലേക്ക് പോകുമ്പോഴും കയ്യിൽ കൊണ്ടുപോകുന്ന നമ്പ്യാരെ ആകെ അപകടമാണ്. കാരണം യാജ്ഞവൽക്യ മഹാപ്രഭു ജനകനോട് പറഞ്ഞത് ഈ സുഷുപ്തിയിൽ അച്ഛൻ അച്ഛനല്ലാതാകുന്നുവെന്നാണ്, അമ്മ അമ്മയല്ലാതാകുന്നുവെന്നാണ്, ഭ്രൂണഹത്യക്കാരൻ ഭ്രൂണഹത്യക്കാരനല്ലാതാകുന്നു, ജനക ശ്രമണൻ ശ്രമണനല്ലാതാകുന്നു, സന്യാസി സന്യാസിയല്ലാതാകുന്നു, ഗൃഹസ്ഥൻ ഗൃഹസ്ഥനല്ലാതാകുന്നു. ഇത് അഭയമാണ് ജനക. ഇതറിവാകുന്നു ജനക. ലോകത്തിലെ ഏറ്റവും വലിയ അറിവിൻ്റെ ആഗരം ഗാഢവും സ്വച്ഛന്ദവുമായ സുഷുപ്തിയാണ്. അന്തരംഗ സാധനയിൽ ഏറ്റവും പ്രാധാന്യവും അതിനാണ്. നിങ്ങളുടെ കുട്ടികൾ നന്നായി ഉറങ്ങിയോ അവർ നന്നായി പഠിക്കും. അച്ഛനും അമ്മയൊക്കെ പഠിപ്പിക്കാനല്ല നോക്കേണ്ടത്, നന്നായി ഉറക്കാൻ. നല്ലത് ഉറങ്ങണം, സംശയം വേണ്ട. നിങ്ങൾ പഠിക്കുന്ന കാലത്ത് പുസ്തകവും വെച്ച് ഒരുപാട് നേരം ഇരുന്നാൽ അമ്മ വന്നത് ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങ്, ഇത്രയൊക്കെ പഠിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞേ? ശരിയല്ല. വിളക്ക് കത്തിച്ചു വെച്ച് പഠിക്കുകയാണെങ്കിൽ അത് ഊതിക്കെടുത്തി അല്ല, അമ്മയുടെ സ്നേഹത്തെ അത്രയും ചെറുതാക്കരുത്. തൻ്റെ കുഞ്ഞുറങ്ങാൻ വേണ്ടി മാത്രം പഠിച്ചൊന്നും പണിക്കരാകണ്ട, ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നാൽ മതി. നീ എഞ്ചിനീയറും ഡോക്ടറും ഒന്നും ആകണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ല. നീ ഉത്തമനായിരുന്നാൽ മതി, നിന്നെ ജീവനോടെ കണ്ടിട്ട് മരിച്ചാൽ മതി. നിന്റെ കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് മരിക്കണമെന്ന ആഗ്രഹം. ഇന്നങ്ങനെയല്ല, നീ ചത്തുപോയാലും വേണ്ടിയല്ല, നീ ഡോക്ടറും എഞ്ചിനീയറും ആയാൽ മതി. അസത്തെ കിടന്നുറങ്ങുന്നോ? അവൾ ഇന്നലെയും വിളിച്ചു, അവിടെ കൊച്ചിന് മാർക്ക് ഇരട്ടിയ, നീ ഇങ്ങനെ കിടന്നോ? ഞാൻ എന്ത് പറയും നാട്ടുകാരുടെ മുമ്പിൽ? കുരുത്തം കെട്ടവൻ, കുരുത്തം കെട്ടവനായിട്ട് തന്നെ അവർ. ശരിയല്ല, ശരിയല്ല. മോനെ നന്നായി ഉറങ്ങണം, ശാന്തമായി ഉറങ്ങണം. നിന്റെ സുഷുപ്തിയുടെ അഗാധതകളിലാണ് നിന്റെ സ്വപ്നവും ജാഗ്രതും ഉണർന്നു വരുന്നത്. യേഷ സർവേശ്വരഃ, യേഷ സർവജ്ഞഃ, യേഷു അന്തര്യാമി,
ഏഷയോനിഹി സർവസ്യ പ്രഭവാപ്യൗഹി ഭൂതാനാം. ഗാഢമായ സുഷുപ്തി, ജീവിതം മുഴുവൻ സ്വർണം ആഗ്രഹിച്ചു, വെള്ളി ആഗ്രഹിച്ചു, വിശ്വത്തിലെ സാധനങ്ങൾ ആഗ്രഹിച്ച് ജീവിച്ച ഞാൻ, എത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ, യാതൊരാഗ്രഹവുമില്ലാതെ, ന കഞ്ചന സ്വപ്നം പശ്യതി, ഒരു സ്വപ്നവുമില്ലാതെ. തത് സുഷുപ്ത സ്ഥാന, തത് സുഷുപ്തം, സുഷുപ്തസ്ഥാന ഏകീഭൂത, അവിടെ ഞാൻ എല്ലാം വിട്ടേകീഭവിക്കുന്നു. പ്രജ്ഞാന ഖനയേവ, പ്രജ്ഞാനം ഖനീഭവിക്കുന്നു. ആ ശാന്തസുന്ദരമായ അവസ്ഥിതിയുടെ അനുഭൂതിയിൽ നിന്നാണ് എൻ്റെ സ്വപ്നങ്ങളും ജാഗ്രത്തും ഉണർന്നു വരുന്നത്. അതുകൊണ്ട് ആത്മബോധത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നന്നായി ഉറങ്ങണം. സ്വച്ഛന്ദമായി ഉറങ്ങണം. ഉറങ്ങുന്നതിന് മുമ്പ് അല്പനേരമെങ്കിലും പ്രാണവീക്ഷണം ചെയ്യണം. ആവശ്യമുള്ളവ മാത്രം ആവശ്യമുള്ള സമയത്ത് ഓർമ്മിക്കുവാനും, ആവശ്യമില്ലാത്തവ കടന്നു വരാതിരിക്കുവാനും. എൻ്റെ ജീവിതയാത്രയിലുടനീളം ശാസ്ത്രം മാർഗദർശിയായിരിക്കുവാനും എന്നെ ഓർമ്മിപ്പിച്ചിട്ട് കിടന്നുറങ്ങണം. മനസ്സിലായില്ല. ചില കുട്ടികളോട് വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ, അവർക്ക് നല്ല അടുക്കാണ് കാര്യങ്ങൾക്ക്, അവരുടെ വാക്കുകളൊക്കെ ഇങ്ങനെ അടുങ്ങിയാണ് പോവുക. അതേ സ്കൂളിൽ പഠിച്ച വേറെ കുട്ടികൾ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്ന് വളരെ വിരുദ്ധമായ വേറൊരു കാര്യമാണ് പിന്നെ പറയുന്നത്, കണ്ടിട്ടില്ല? എങ്ങനെയാണ് ഈ അടുക്കുണ്ടാകുന്നത്? ഒരു കർമ്മം ചെയ്യാൻ ഏൽപ്പിച്ചാൽ കൃത്യതയിൽ അടുങ്ങിയാണ് ചിലർ ചെയ്യുക, കണ്ടിട്ടില്ല? അതിനൊരു താളമുണ്ട് കർമ്മത്തിന്. ചിലരെല്ലാം കുഴച്ചു മറിച്ചിട്ടാ ചെയ്യുക, ശരിയല്ല. ഉപകരണങ്ങളും എല്ലാം കുഴച്ചു മറിച്ചിട്ടിരിക്കുകയാണ്. ഒരു വലിയ യുദ്ധക്കളത്തിലേക്ക് നമ്മൾ എന്ന പോലെ ഇരിക്കും. ചില അടുക്കള കയറിയാൽ അങ്ങനെയാണ്. പിന്നെ ഇത് യുദ്ധം കഴിഞ്ഞ് പിന്നെ റെഡ് ക്രോസും ബാക്കിയുള്ളവരും ഒക്കെ പ്രവർത്തിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതൊന്ന് ശാന്തമായി വരിക, ശരിയല്ല. ചിലടത്ത് എന്ന് കണ്ടു കഴിഞ്ഞാൽ സദാ ഒരുപോലെ ഇരിക്കും. അവിടെയാണോ ഈ കർമ്മമൊക്കെ നടന്നതെന്ന് സംശയം തോന്നും. എവിടെ നിന്നാണ് ഈ അടുക്കും, ഈ സ്വച്ഛതയും വാക്കുകളുടെ കൃത്യതയും അതിൻ്റെ വ്യാകരണവും അതിൻ്റെ ശാസ്ത്രവും എല്ലാം അടുങ്ങി അടുങ്ങി പോവുക? ചിലർ കയ്യിലുള്ളൊരു സഞ്ചിയുണ്ടെങ്കിൽ തന്നെ എല്ലാം കൂടെ അങ്ങ് കുത്തി നിറയ്ക്കും, അവസാനം അതിൽ നിന്ന് ഒരു രൂപ എടുക്കാൻ എല്ലാം വലിച്ച് പുറത്തിടും, ശരിയല്ല. ഒരു രൂപ പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്നു കൊണ്ട് ടോള് കൊടുക്കണമെങ്കിൽ അയാളെ വണ്ടിക്കകത്തുള്ളത് മുഴുവൻ എടുത്ത് പുറത്തിട്ട് അവസാനം പോക്കറ്റിലെ മൊബൈലും പേഴ്സും ഒക്കെ പുറത്തിട്ട് സകല സാധനവും പുറത്തിട്ട് അവസാനം ആ വണ്ടി എല്ലാം അവിടെ ബ്ലോക്കാക്കി പത്ത് തെറിയും കേട്ട് വണ്ടി ഒരിടത്തേക്ക് മാറ്റി ഒതുക്കി പിന്നെയാണ് ഒരു രൂപ എടുത്തു കൊടുക്കുക. ഇസ് ഇറ്റ് റൈറ്റ്? ശരിയല്ല.
മറ്റത് നിന്നെടെ തിരിപ്പുണ്ടോന്ന് അറിയില്ല. രാവിലെ ഒരു തുണി ഉടുക്കാൻ വീട്ടിലുള്ള മുഴുവൻ പേരുടെയും തുണി വാരി എറിഞ്ഞിട്ടേ ഉടുക്കാൻ പറ്റൂ, ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളുടെ കാര്യമല്ല. അച്ചടക്കമില്ലാത്തൊരു മനസ്സിന് ആത്മവിഭൂതികളൊന്നും നിലനിൽക്കില്ല. ബാഹ്യവും ആഭ്യന്തരവുമായ ശൗചവും അച്ചടക്കവും ഈ ജീവിതത്തിന് അനിവാര്യമാണ്. അതിനേറ്റവും ശ്രദ്ധിക്കേണ്ടത് ജാഗ്രത്തിലോ സ്വപ്നത്തിലോ അല്ല, അത് സുഷുപ്തിയുടെ അവസ്ഥിതിയിൽ നിന്നാണ് സംജാതമാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിദ്യയും നിങ്ങളുടെ പഠിപ്പും നിങ്ങളുടെ ഓർമ്മയും നിങ്ങളുടെ കർമ്മശേഷിയും നിങ്ങളുടെ പ്രത്യുൽപ്പന്ന മതിത്വവും എല്ലാം സുഷുപ്തിയിൽ നിന്നുണ്ടാവും. സുഷുപ്തി അധ്യാപകന് പഠിപ്പിച്ചെടുക്കാവുന്നതല്ല. സുഷുപ്തി അച്ഛനും അമ്മയ്ക്കും ഉണ്ടാക്കി കൊടുക്കാവുന്നതല്ല. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഏർപ്പെടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സുഷുപ്തി നഷ്ടപ്പെടുന്നതുമാണ്. ജാഗ്രത്തും ജാഗ്രത്തിൽ കയറിക്കൂടുന്ന സ്വപ്നങ്ങളും സുഷുപ്തിയെയും സുഷുപ്തിയിലെ സ്വപ്നത്തെയും വികലമാക്കുകയും ചെയ്യും. കാരണങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഭയങ്ങളും അകാരണങ്ങളായ ഭയങ്ങളും മറ്റുള്ളവർക്ക് സംഭവിച്ചു എന്നതിൽ നിന്ന് ലോകമെല്ലാം അങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ള ബഹിരംഗ സാധനയുടെ വിശ്വാസങ്ങളും ഒരുവന്റെ സുഷുപ്തിയെ വികലമാക്കുമ്പോഴാണ് ജീവിതം ദുസ്സഹമായിത്തീരുന്നത്. മനസ്സിലായില്ല, മനസ്സിലായില്ല. സുഷുപ്തിയെ തന്നെ വികലമാക്കുന്നത്. എറണാകുളത്ത് ഒരു വീട്ടിൽ കള്ളം കയറി. ഇപ്പൊ കള്ളന്മാരുടെ കാലമാ, നിങ്ങളറിഞ്ഞില്ലേ? ഓട് പൊളിച്ച ഇറങ്ങിയ. ഓ, നിങ്ങൾ കേട്ട് കാണും, ജനലെടുത്ത് മാറ്റി വെച്ചിട്ട് കയറിയിരിക്കുന്നു. തൃശ്ശൂര് ഇനി നിങ്ങൾ കിടന്നുറങ്ങോ? അല്ല, സുഷുപ്തിയെ തന്നെ വികല, കിടന്ന് ഉറങ്ങിയിട്ട് വേണമല്ലോ സുഷുപ്തി വരാൻ. സുഷുപ്തി വന്നാലല്ല എന്ന് പറഞ്ഞാൽ സുഷുപ്തി വരില്ല, സുഷുപ്തിയെ ഇല്ലാതാക്കും. മനസ്സിലായി? സുഷുപ്തി നിങ്ങൾക്ക് ഇല്ലാതാക്കും. സുഷുപ്തിയോട് ചേർന്ന് നിൽക്കുന്ന സ്വപ്നങ്ങളും സുഷുപ്തിയും അതീവ വൈകല്യങ്ങളിൽപ്പെടും. മനസ്സിലായി? അപ്പം അതുകൊണ്ട് വ്യക്തികളോട് ഇടപെടുമ്പോൾ മറ്റുള്ളവൻ്റെ ദുഃഖങ്ങളും മറ്റുള്ളവൻ്റെ പ്രശ്നങ്ങളും അവനിലുണ്ടായത് മാത്രമാണെന്നും അതേ പൂർവകർമ്മങ്ങളല്ല എനിക്കുള്ളതെന്നും അതൊന്നും എന്നിൽ ആവർത്തിക്കില്ലെന്നുമുള്ള ബോധത്തോടുകൂടി മാത്രമേ എല്ലാം കേൾക്കാവൂ. എല്ലാം കേൾക്കുകയും എല്ലാമുമായും ചേരുകയും അതുതന്നെ എനിക്ക് സംഭവിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും
അതിനായി കാത്തിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ സുഷുപ്തി അസാധ്യമാണ്. സമയം നിങ്ങൾ പത്തരയാകുമ്പം ഉണ്ടായിരുന്നത് പത്തരയാകുമ്പം പറയണ്ടേ, പോയി ഉറക്കായിരുന്നു, പോയി അല്പം വെള്ളമൊക്കെ കുടിച്ചോളൂ, ഇന്ന് കുറച്ച് താമസിക്കും ഭക്ഷണത്തിന്. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് രാവിലത്തെ സെഷനിൽ മുഴുവൻ തീർത്ത് പ്രസാദവും കഴിഞ്ഞ്, വലിയ പ്രസാദവും കഴിഞ്ഞ് അങ്ങ് പോവാം. അങ്ങനെ ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് പോകുമ്പം വെള്ളം കുടിക്കേണ്ടവർ കുറച്ച് വെള്ളം കുടിക്കുകയും, ഒരുപാട് വെള്ളം കുടിച്ച് വയറിറച്ച് വന്നിരിക്കരുത്, മൂത്രം ഒഴിക്കാൻ പോകേണ്ടി വരും. അതുകൊണ്ട് വെള്ളത്തിൻ്റെ കൂടെ വല്ലതും കിട്ടുമെങ്കിൽ വാങ്ങിച്ച് കഴിക്കുകയോ ഒക്കെ ചെയ്ത് വന്നിരുന്നോളൂ, വിശന്ന് തുടങ്ങിയെങ്കിൽ. ശരി, അപ്പോൾ നമ്മൾ രണ്ട് ദിവസങ്ങളിൽ ബഹിരംഗ സാധനയുടെ ഹേതുസ്വരൂപ ഫലങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അവയെ തീർത്ത് അന്തരംഗ സാധനയിൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ഈ മൂന്ന് ഭാവങ്ങളുള്ള ഞാനാണ് പങ്കെടുക്കുന്നത്, വേറെ ലോകമില്ല. അതിലെ ജാഗ്രത് തലങ്ങളിൽ സൂക്ഷിക്കേണ്ട വിധികൾ നാം ഏതാണ്ട് സൂചിപ്പിച്ചു, പൂർണ്ണമല്ല, ഭാഗികമായി. അന്തരംഗ സാധനയിൽ ബാഹ്യമായ ഉപകരണങ്ങളൊന്നുമില്ല, അതൊക്കെ വിട്ടിട്ട് മാത്രം പ്രവേശിക്കേണ്ട ലോകമാണ്. അവിടെ ഇന്ദ്രിയങ്ങൾ മെല്ലെ അകത്തേക്കാണ്, പുറത്തേക്കല്ല. ഇന്നലെ നമ്മൾ ഇന്ദ്രിയങ്ങളെ മുഴുവൻ പുറത്തുവിട്ട് പഠിച്ചു നോക്കി അതിൻ്റെ അപകടങ്ങൾ സ്വരൂപത്തിലും ഫലത്തിലുമൊക്കെ തിരിച്ചറിഞ്ഞ് ഇന്ദ്രിയങ്ങളെ സൂക്ഷ്മമായ മനസ്സിൻ്റെ തലത്തിൽ എപ്രകാരമാണോ സ്നേഹനിധിയായ ഒരമ്മ തൻ്റെ സ്നേഹമെന്ന ചരടുകൊണ്ട്, വാത്സല്യനിധിയായ ഒരമ്മ തൻ്റെ വാത്സല്യമെന്ന ചരടുകൊണ്ട് പാകമാകാത്ത കുഞ്ഞിനെ തൻ്റെ ദൃഷ്ടിയുടെ വലയത്തിനുള്ളിൽ മാത്രം നിന്ന് കളിക്കാൻ വിടുന്നത്, എപ്രകാരമാണോ ആ അമ്മ തൻ്റെ സാന്നിധ്യത്തിൽ മാത്രം കുഞ്ഞിനെ പുറത്തേക്ക് അയക്കുന്നത്, എപ്രകാരമാണോ ആ കുഞ്ഞ് തന്നിൽ വിശ്വസിച്ചുകൊണ്ട് ആ അതിർത്തികൾക്കപ്പുറം ഒരിക്കലും ലംഘിക്കാതിരിക്കുന്നത്, എപ്രകാരമാണോ അമ്മ തന്നോടൊപ്പം വരുന്നില്ല എന്ന് തിരിച്ചറിയുന്ന ഘട്ടങ്ങളിലെല്ലാം കുഞ്ഞോടി വന്ന് അമ്മയുടെ മടിയിൽ കയറി കിടക്കുന്നത്, അതുപോലെ ഇന്ദ്രിയങ്ങളെ ഇന്നലെ കൊണ്ട് തന്നെ നാം വശത്താക്കി കഴിഞ്ഞു. ഈ കൺസെപ്റ്റിലാണ് ഞാൻ ഇന്ന് തുടങ്ങിയത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റിൽ ഇതാണ്, ഒരിന്ദ്രിയം പോലും ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന വിഷയങ്ങളിലേക്ക്, ശ്രവണേന്ദ്രിയമാവട്ടെ, തൊഗീന്ദ്രിയമാവട്ടെ, നേത്രേന്ദ്രിയമാവട്ടെ, രസനേന്ദ്രിയമാവട്ടെ, ഘ്രാണേന്ദ്രിയമാവട്ടെ, ബാഹ്യമായ അതിൻ്റെ പരിവൃത്തികളൊക്കെ വിട്ട് അനുസരണയുള്ള ഒരു കുഞ്ഞിനെ പോലെ എപ്പോഴെല്ലാം മനസ്സ് ആഗ്രഹിക്കുന്നുവോ അപ്പോഴെല്ലാം മാത്രം പുറത്തേക്ക് സഞ്ചരിക്കുകയും എവിടം വരെ സഞ്ചരിക്കണം എന്ന് തീരുമാനിച്ചുവോ അതിനപ്പുറം അല്പം പോലും സഞ്ചരിക്കാതിരിക്കുകയും ചെയ്യുന്നത് പോലെ,
വശത്തായി കഴിഞ്ഞ തലത്തിൽ അന്തരംഗ സാധന നാം തുടങ്ങുകയാണ്. അതിനുള്ള വിധികളെല്ലാം ജാഗ്രത പാലിക്കേണ്ടത് പറഞ്ഞു. മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും ചിത്തത്തെയും ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളോടുകൂടിയ മൂന്ന് കെട്ടുകളും ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന നാല് സ്തംഭങ്ങളും ആഹാരം ബ്രഹ്മചര്യം നിദ്ര എന്ന മൂന്ന് തൂണുകളുമുള്ള എൻ്റെ അന്തരംഗത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു നോക്കുമ്പോൾ ജാഗ്രത ഏതാണ്ട് സ്വച്ഛന്ദമായി കഴിഞ്ഞാൽ അന്തരംഗ സാധനയെ ഇളക്കി മറിക്കുന്നത് അത്രയും എൻ്റെ സ്വപ്നലോകമാണ്. ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയിലിരിക്കെ കൊണ്ട് ഒരുവന്റെ ആധ്യാത്മിക സാധനയിൽ ഏറ്റവും പ്രധാനം സർവേശ്വരനായ സർവജ്ഞനായ സുഷുപ്തിയാണ്. പ്രായണ ജീവജാലങ്ങളിലെല്ലാം കൃത്യതയുള്ള സുഷുപ്തിയിൽ നിന്നാണ് ഭാവതലങ്ങളുടെ സ്വപ്ന ജാഗ്രതകൾ സംജാതമാകുന്നത്. ഇവരെ പഠിപ്പവയ്ക്കില്ല. പ്രകൃത്യുള്ള സുഷുപ്തിയിൽ നിന്ന് തന്നെ ആ നിത്യേനയുള്ള സുഷുപ്തിയും ഓരോ കർമ്മത്തോടുമൊപ്പമുള്ള സുഷുപ്തിയും ഓരോ പുല്ല് കടിക്കുമ്പോഴും അഴിച്ചുവിട്ട് വളർത്തിയിട്ടുള്ള ഒരു പശു അത് തിന്നരുതെന്നും തിന്നാവെന്നും പറഞ്ഞു കൊടുക്കുവാൻ ആളില്ല എന്ന് മനസ്സിലാക്കി തൻ്റെ ബോധത്തിൻ്റെ ജാഗ്രതയിൽ വിശപ്പ് കാരണമായി എല്ലാം തിന്നാനൊരുങ്ങുമ്പോൾ അതിനിടയിലെ ഒരു സുഷുപ്ത ചൈതന്യമാണ് അതിനെ അരുത് എന്ന് വിലക്കുന്നത്. വനത്തിൽ ധാരാളം വിഷ കനികളുണ്ട്, വിഷപ്പുല്ലുകളുണ്ട്. വിഷം വമിപ്പിക്കുന്ന ഒട്ടേറെ സാധന സാമഗ്രികളുണ്ട്. ആനമയക്കികൾ വരെയായ ചെടികളുണ്ട്. അവിടെ ഈ ചെടി വിഷമുള്ളതാണെന്ന് ബോർഡെഴുതി വെച്ചിട്ടില്ല. വെച്ചാൽ ആ ഭാഷ കാട്ടുമൃഗങ്ങൾക്കും പക്ഷികൾക്കും വായിച്ചെറിയാനാവുകയുമില്ല. ഈ ചെടിയുടെ ഇലയ്ക്ക് ഘോരമായ വിഷമുണ്ട്. ഇത് തിന്നുമ്പോൾ സൂക്ഷിക്കണമെന്ന് കാട്ടാനയോടും മുയലിനോടും പരുന്തിനോടും ഒക്കെ പറഞ്ഞു കൊടുക്കാനും തിരിച്ചുവിടാനും ഒന്നും ആളുകളില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും ജീവിതത്തിൽ നിന്ന് ചത്തുകിടക്കുന്നത് ഇത് തിന്നിട്ട് തന്നെയാണെന്ന്
തിരിച്ചറിയുവാനും പരീക്ഷണം നടത്തുവാനും പറ്റിയ ഫാക്ടറികളും പരീക്ഷണശാലകളും അതിന് ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ച് സാമൂഹ്യ സുരക്ഷയെ കരുതി വളർത്തിക്കൊണ്ടുവന്നവരും അവരുടെ ഇടയിലില്ല. എന്നിട്ടും മനുഷ്യൻ്റെ ആക്രമണങ്ങൾ ഒഴിച്ച് പ്രകൃതിയോട് ബന്ധപ്പെട്ടുള്ള ജീവിതം പഠിച്ചാൽ വിഷമുള്ളിൽ ചെന്നുള്ള മരണവും അതുപോലുള്ള ദുരന്തങ്ങളും ജനസംഖ്യ ആനുപാതികമായി മനുഷ്യനുണ്ടാകുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് അറിവില്ലാത്ത മൃഗസഞ്ചയങ്ങളിൽ കാണുന്നത്. ഞാനല്ലല്ലോ പറഞ്ഞത്, ഞാനല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് തിരിച്ചല്ലേ? ഞാൻ പറഞ്ഞത് കൂടുതലാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് ബുദ്ധിമാനായ മനുഷ്യനേക്കാൾ, ശാസ്ത്രജ്ഞർ സഹായിക്കുന്ന മനുഷ്യനേക്കാൾ, അച്ഛനമ്മമാർ കുട്ടിക്കാലം മുതൽ പഠിപ്പിച്ചു കൊണ്ടിരുന്ന മനുഷ്യനേക്കാൾ, കാര്യങ്ങളുടെ കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും തിരിച്ചറിയാൻ ഉപകരണങ്ങളുള്ള മനുഷ്യനേക്കാൾ കുറവാണ് ഇതൊന്നുമില്ലാത്ത പക്ഷികളുടെയും മൃഗങ്ങളുടെയും മരണം പ്രകൃതിയിലെ ദുരന്തങ്ങളേറ്റ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. റൈറ്റ്? അപ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ഈ ജാഗ്രത് സന്നിവേശമുള്ള, നിങ്ങളുടെ ഈ സ്വപ്ന സന്നിവേശമുള്ള പഠനങ്ങളും തീരുമാനങ്ങളും നിങ്ങളെ സുഷുപ്തിയിൽ നിന്ന് എത്ര ദൂരം അകറ്റിയോ അത്രയും ജീവിതം വികലമായിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് നിങ്ങൾ ആത്മാവിൽ അർത്ഥം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആത്മാർത്ഥത ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആത്മവികാസം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അറിവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അന്തരംഗ സാധനയിൽ ആദ്യം ചെയ്യേണ്ടത് ഗാഢവും സുഖാവഹവുമായ സുഷുപ്തി ഒരു ദിവസമെങ്കിലും മുടങ്ങരുത്. ഒരു ദിവസം പോലും മുടങ്ങരുത്. ഏത്? നിങ്ങൾ വളർത്തിയ പൂച്ചയെ വന്ന് കടിച്ചിട്ടുള്ളൂ, വളർത്താത്ത പൂച്ച കടിക്കില്ല. അതെ, അത് നിങ്ങൾ വളർത്തിയ പൂച്ചയെ ഓടുള്ളൂ. ആ പ്രേരണ നിങ്ങളോടൊപ്പം വളർന്നപ്പോഴുള്ള അതിൻ്റെ സുഷുപ്തിയിലെ പ്രേരണ. അത് സംശയമില്ല, തരില്ലേ? ഏ, എന്തോ ആരോ ചോദിച്ചു. ഏ, ആരോ എന്തോ ഇടയ്ക്ക് ചോദിച്ചു. കാരണം നിങ്ങളുടെ സുഷുപ്തി ഇല്ലായ്മ പൂച്ചയിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. നിങ്ങളുടെ സുഷുപ്തി ഇല്ലായ്മ പശുവിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. നിങ്ങളുടെ സുഷുപ്തി ഇല്ലായ്മ നിങ്ങളുടെ കുട്ടികളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. ആ ചോദ്യം എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ രണ്ട് ഉദാഹരണം പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. സുഷുപ്തിയോട് ബന്ധപ്പെട്ട് തന്നെ നിങ്ങളുടെ കുട്ടിയെ വളർത്തുമ്പോൾ തന്നെ, അവൻ്റെ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ
അവൻ്റെ അച്ഛൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണെന്ന് പറഞ്ഞു വളർത്തുക. അവനെ നാളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാനാണ് വിടുന്നതെന്ന് പറഞ്ഞു വളർത്തുക, ഇലക്ട്രോണിക്സോ കമ്പ്യൂട്ടറോ. ജനിച്ചു കഴിഞ്ഞ് അവനെ ഒന്ന് രാത്രിയിൽ ഉറക്കാൻ നിങ്ങൾ നോക്കുക. എൻ്റെ അറിവിൽ അവൻ ഉറങ്ങുകയില്ല. പകൽ നിങ്ങൾ ഉറക്കി നോക്കിയോളൂ, ഉറങ്ങും. കാരണം നിങ്ങളുടെ മസ്തിഷ്കത്തിനകത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ കമ്പനികളെങ്കിൽ പോലും കമ്പ്യൂട്ടർ എന്ന ശബ്ദം നിങ്ങളുടെ മസ്തിഷ്കത്തിൽ അമേരിക്കയിലാണ്. നിങ്ങളുടെ ഏത് കുട്ടിയെയും കമ്പ്യൂട്ടർ പഠനത്തിന് വിട്ടുള്ളൂ. അവനിപ്പോൾ ഔട്ട്സോഴ്സിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല, പഠിക്കാൻ പോയിട്ടേ ഉള്ളൂ. രാത്രി ഒരു മണിക്കല്ലാതെ അവൻ ഭക്ഷണം കഴിക്കില്ല, പകലവൻ വെള്ളം കുടിക്കില്ല, പകലേ അവൻ ഉറങ്ങുള്ളൂ, രാത്രിയിൽ അവൻ ഉറങ്ങില്ല. നിങ്ങളിലൊരു 10% പേരുടെയെങ്കിലും വീട്ടിൽ ഈ രംഗത്ത് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. എല്ലാ കുട്ടികളും രാത്രിയിൽ ഉറക്കളം ഇളയ്ക്കുന്നവരും പകലുറങ്ങുന്നവരുമല്ലേയെന്ന്, അല്പസമയം പകലുറങ്ങുന്നവരുമല്ലേയെന്ന്. എല്ലാ കുട്ടികളും രാത്രിയിൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നവരല്ലേയെന്ന്, കുളിച്ച്. നിങ്ങൾ വിട്ട കോളേജുകളിലെ സമീപ പ്രദേശത്തുകൂടെ രാത്രിയിൽ സഞ്ചരിച്ചാൽ ഫ്രീക്കുകളെ പോലെ ഈ കുട്ടികൾ നടക്കുകയും പൊറോട്ടയുടെയും പോട്ടിയുടെയും കടകൾ സജീവമായിരിക്കുകയും രാത്രിയിൽ കഴിക്കുകയും ചെയ്യുന്നവരല്ലേ എന്ന്. അല്ല, അല്ലാത്ത കോളേജിന്റെ പേര് പറ. അത് ഞാൻ ചോദിച്ചില്ല, ഞാൻ തൻ്റെ കാര്യം ചോദിച്ചില്ല. തനിക്ക് പരിചയമുള്ളവരുടെ മുഴുവൻ പേര് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് തെറ്റാണ്? യു ആർ ആൻ എക്സെപ്ഷൻ. അതൊരുപക്ഷെ കാരണം താൻ ബോധപൂർവമായിരിക്കും അങ്ങനെ അല്ലാതായത്. അത് അയാളുടെ കമ്പ്യൂട്ടറിനെ പോലും മോശമായിരിക്കും. കമ്പ്യൂട്ടറിന് പോലും അയാൾ മോശമായിരിക്കും. അത് ശരിയാണ്. നിങ്ങളുടെ പരിചയം ഒന്ന് ഒന്നിങ്ങനെ ഒന്ന് പ്രായണ എക്സെപ്ഷൻ ഇല്ലാതെ ഇത് സത്യമാണ്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ജനിച്ച കുഞ്ഞ് കമ്പ്യൂട്ടറിനെ കുറിച്ച് അമ്മയും അച്ഛനിരുന്ന് സംസാരിച്ച് ജനിച്ച കുഞ്ഞിനെ രാത്രിയിലൊന്ന് ഉറക്കാമോ നോക്കി. സൂര്യൻ അസ്തമിച്ചാൽ അവൻ സജീവമാവും. ചക്രവാളത്തിൽ സൂര്യൻ താഴുമ്പോൾ ഇവൻ ഉണർവുണ്ടാവും. സൂര്യൻ ഉദിക്കുമ്പോൾ അവൻ സൗമ്യനാവും. ജനിതക കലകളെ പോലും വികൃതമാക്കാവുന്ന പാരമ്പര്യങ്ങൾക്ക് വഴിമരുന്നിടുന്നതാണ്. സങ്കല്പമുള്ള ഈ അച്ഛനമ്മമാർക്ക് വേഗം പാസ്പോർട്ടും വിസയും വേണ്ടി വന്ന രാജ്യ ഖജനാവിൽ നിന്ന് എല്ലാ ഒത്താശയും പൈസയും കൊടുത്ത് അവരെയും മക്കളെയും അമേരിക്കയുടെ ഏതെങ്കിലും മൂലയിൽ ഒന്നിൽ 10 സെന്റ് സ്ഥലവും വാങ്ങിച്ച് പ്രതിഷ്ഠിച്ചാൽ അവരും നന്നാകും, ഈ നാടും നന്നാവും. ആ ചെലവ് നമുക്കൊരു നഷ്ടമല്ല. അതിന് വേണമെങ്കിൽ നമ്മളെ ഇഷ്ടം പോലെ ടാക്സ് ചെയ്തോട്ടെ.
തിരിച്ചാകാം, അതാണല്ലോ മുമ്പ് പറഞ്ഞത്, എക്സെപ്ഷൻസ് ആർ വെരി ഫ്യൂ. നിങ്ങളുടെ വീടുകളിൽ രാത്രിയിൽ ലൈറ്റിട്ട് വച്ചിരിക്കുന്ന ഒരു അക്വേറിയത്തിനകത്ത് മത്സ്യങ്ങളെ ഒരു കുളത്തിൽ വിട്ടു നോക്കൂ. ആ കുളത്തിലെ ഇതര മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയാകെ താറുമാറാക്കും. വീട്ടിലൊക്കെ അക്വേറിയം ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ, മനസ്സിലായില്ല. പകല് സൂര്യപ്രകാശവും രാത്രിയിൽ നിയോൺ ലാമ്പുകളും, മനസ്സിലായില്ല. ഉള്ള ആളുകളുടെ കാര്യമാവണം. അവയ്ക്കുറങ്ങാൻ, പ്രകൃതികമായ അവയ്ക്കിണചേരാൻ, പ്രകൃതിപരമായി ഭക്ഷണം അവയ്ക്ക് സെലക്ട് ചെയ്യാൻ, അവയ്ക്കിഷ്ടമില്ലാത്തപ്പോൾ കഴിക്കാതിരിക്കാൻ, ഇഷ്ടമുള്ളപ്പോൾ കഴിക്കാൻ, സാഹചര്യം കൊടുക്കാതിരിക്കുമ്പോൾ അതിനുള്ളിൽ നിശ്ചലമായൊരു പദമേഖലയിൽ മാത്രം കറങ്ങി ജീവിക്കുമ്പോൾ ആ ജീവന്റെ അന്തസ്ഥഭാവങ്ങൾ നിങ്ങളുടെ കുടുംബം, നിങ്ങൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രകൃതി, ഇവയുടെ പരിണാമങ്ങൾക്ക് ഹേതുവാകുമോ? ചോദ്യം മനസ്സിലായില്ല. അവയുടെ സുഷുപ്തിയുടെ തലങ്ങൾ എന്തായിത്തീരും? പഴയ അമ്മമാർ 5 വയസ്സുവരെ കുട്ടികളെ പരമാവധി ഉറക്കുക മാത്രമായിരുന്നു. അതിൽ നിന്ന് എഞ്ചിനീയർ ഉണ്ടായില്ലേ, ഡോക്ടർ ഉണ്ടായില്ലേ, വൈദ്യശാസ്ത്ര വിശാരദന്മാരും തൊഴിലാളികളും ഉന്നതന്മാരും ഒന്നും ഉണ്ടായില്ലേ? അതിനേക്കാൾ കൂടിയ തരത്തിൽ ബൗദ്ധിക വികാസവും മാനുഷികതയും നന്മയുമുള്ള ആരെയാണ് നിങ്ങൾ ശാസ്ത്രരീത്യ ഉറക്കാതെ സൃഷ്ടിച്ചെടുത്തത്? ചോദ്യം അസ്ഥാനത്താണ്. അറുപത് കഴിഞ്ഞ എത്ര പേർ നിങ്ങൾ പറയും ഉറക്കമിളച്ചിരുന്ന് പഠിച്ചാണ് ഞാനിതൊക്കെ നേടിയതെന്ന്? ചോദ്യം മനസ്സിലായില്ല. ശരിയല്ല. ഗാഢമായ സുഷുപ്തി, ദിവസവും വേണം. നിങ്ങളുടെ മന്ത്രിമാരെയും MLA മാരെയും പട്ടാളക്കാരെയും IASകാരെയും സന്യാസിമാരെയും മതപുരോഹിതന്മാരെയും നന്നായി ഉറക്കിയാൽ തന്നെ ഈ നാട് നന്നാവും. വേറെ ഒന്നും ചെയ്യണ്ട. നന്നായി ഇവരെ കിടത്തിയൊന്ന് ഉറക്കുക. ഒരു 10 ദിവസം ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിഷ്കാരവും പുതുതായി കൊണ്ടുവരാതെ ഈ നാട് നന്നാവും. വിദ്യാഭ്യാസ സമ്പ്രദായമല്ല, നിങ്ങളുടെ അച്ഛനമ്മമാരുടെ അമിത കാമന. വിദ്യാഭ്യാസ സമ്പ്രദായം ഏതുവായിക്കൊള്ളട്ടെ, കുഞ്ഞുറങ്ങണമെന്ന് തീരുമാനിക്കാൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് എന്താ കുഴപ്പമായിരിക്കുന്നത്?
വിദ്യാഭ്യാസ സമ്പ്രദായവും ഉറക്കവുമായിട്ട് എന്താണ് ബന്ധം? ഉറക്കവും വിദ്യാഭ്യാസ സമ്പ്രദായവുമായിട്ട് എന്താണ് ബന്ധം? ചോദ്യം മനസ്സിലായില്ല. പഠിക്കാനുള്ള സാധനങ്ങൾ അടങ്ങുന്ന ഒരു വെബ്സൈറ്റും രാത്രിയിൽ മാത്രമേ ചാലുവാവൂ എന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിക്കാനല്ലാത്ത പല വെബ്സൈറ്റും രാത്രിയിൽ ചാലുവാവൂ. എനിക്ക് തോന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്വകാര്യ കമ്പനികൾ പോലും എത്ര ഉപയോഗിച്ചാലും 2 കൊല്ലത്തേക്കൊക്കെ ഒറ്റ തുകയ്ക്ക് തരുന്ന കാലമാണ്. അവിടെ പിന്നെ എങ്ങനെയാണ് രാത്രിയിൽ ചിലവ് കുറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. BSNL രാത്രിയിൽ, ആ രാത്രി സമയത്ത് നിങ്ങളുടെ മകൻ കുത്തിയിരുന്നാൽ കിട്ടില്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെ ബുദ്ധിമാനാണ് അയൽവക്കം കാരണം. അവൻ്റെ മകനും രാത്രിയിലായിരിക്കുന്നത്. സൈറ്റ് പലപ്പോഴും കിട്ടില്ലെന്ന് മാത്രമല്ല, സ്റ്റക്കാവും. അമ്മ റൈറ്റ്? മാസങ്ങൾ ശ്രമിച്ചാൽ ചിലപ്പോൾ ചില സൈറ്റിൽ കയറി എന്ന് വരില്ല. അതും വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട പെയ്ഡ് സൈറ്റുകളൊന്നും ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാലത്ത് ഉപയോഗിക്കുന്നതായി എനിക്കറിയില്ല. അമ്മ റൈറ്റ്? വളരെ അപൂർവം. പെയ്ഡ് അല്ലാത്ത എഡ്യൂക്കേഷണൽ സൈറ്റ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ ഏകാന്തതയിൽ മടുപ്പുളവാകും. നല്ലപോലെ പഠിക്കാൻ തൃഷ്ണയുള്ളവനല്ലെങ്കിൽ, അത്രയും കൂടെ ചേർക്കണം. കാരണം പഠിക്കുക എന്ന് പറയുന്നതിൽ മസ്തിഷ്കം ഭാഗഭാക്കാവുമ്പോൾ പഠിക്കാതിരിക്കുന്നതെല്ലാം സുഖമാവുകയും പഠിക്കുന്നതെല്ലാം ക്ലേശമാവുകയും ചെയ്യുകയാണ് അവൻ്റെയും അവൻ്റെ അച്ഛനമ്മമാരുടെയും ജീവിതക്രമങ്ങളിൽ നിന്ന് അവൻ്റെ ജനിതകത്തിൽ തന്നെ സംഭൃതമായിരിക്കുന്നത്. പഠിക്കാൻ വേണ്ടി ഒരു പുസ്തകം വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോൾ അതിന്മേൽ യൂണിവേഴ്സിറ്റിയുടെ പേരടിച്ചിട്ടുണ്ടെങ്കിൽ, കൃത്യതയോടെ ഒരു സിലബസിൽ പഠിക്കാനുള്ളതാണെങ്കിൽ അത് നാളെയാകാം മറ്റന്നാളാകാമെന്ന് തീരുമാനിക്കുമ്പോൾ, അവൻ ഇഷ്ടപ്പെട്ടു വാങ്ങിക്കുന്ന ഒരു ചിത്രകഥ 10 പ്രാവശ്യം വായിച്ചു എന്ന് വരും. അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി മെനക്കെട്ടിരുന്ന് രാത്രിയിൽ ഉറക്കമിളച്ച് എന്ന പദമൊക്കെ കുറച്ച് കടന്നു കഴിയാം. പലപ്പോഴും നിങ്ങളുടെ വീടുകളിലെ കുട്ടികളിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ നിങ്ങൾക്ക് പ്രവേശിക്കാൻ വയ്യാത്ത വിധത്തിൽ അടയ്ക്കാവുന്ന മുറികളിലാണ്. ശരിയാണ്. ഏതാണ്ട് 70,000-ത്തിലധികം വെബ്സൈറ്റുകൾ മനുഷ്യർ കാണരുതാത്ത വെബ്സൈറ്റുകളാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ $700 ബില്യൺ ഓരോ ദിവസവും അതിൽ നിന്ന് ഉള്ള വരുമാനം. ലോകത്തിലെ ഏറ്റവും വലിയ വരുമാനമുള്ള രംഗം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ അധോലോക വെബ്സൈറ്റുകളാണ്. $700 ബില്യൺ പെർ ഡേ.
യു കാൻഡ് ഈവൻ ഇമാജിൻ. കേരളത്തിലെ അതിപ്രശസ്തനായ ഒരു ഡോക്ടർ ഇരുമ്പഴിക്കുള്ളിലാണ്. പാലക്കാട് ഓർത്തോപീഡിക് സർജൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആണ് അദ്ദേഹം. അറിയില്ല, അറിയില്ല, പത്രത്തിൽ വായിച്ചിട്ടില്ല. പത്രത്തിൽ വായിച്ചിട്ടില്ല ആരും, ആരും കേട്ടിട്ടില്ല. Am I right, Mr. Iyer? Am I right? അയാൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റാണ്. അയാളുടെ ക്ലിനിക്കിൽ വരുന്ന ആളുകളെ അയാളുടെ ഫാം ഹൗസിലേക്ക് അയച്ച് അയാൾ ക്രിയേറ്റ് ചെയ്തൊരു വെബ്സൈറ്റ് ഒരു സ്ത്രീയുടെ ഭർത്താവ് ഫോറിലിരുന്ന് കാണാനിടയായത് കേസായാണ് ഇന്ന് അയാൾ അകത്തു പോയിരിക്കുന്നത്. നിങ്ങൾ ഞാനും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടെന്നാ തോന്നുന്നത്. ഞാനും നിങ്ങളും തമ്മിൽ ഗോളാന്തര ദൂരമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. നേരെ കുറിച്ച് വേറെ വല്ല സ്വാമിമാർ വല്ലതും പറഞ്ഞപ്പോഴാണ് നിങ്ങളിങ്ങനത്തെ ചില ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഒന്ന് പതറും ചിലപ്പം. ഒന്ന് തുറസായ സ്ഥലത്ത് മാത്രമേ കമ്പ്യൂട്ടർ വർക്കാവൂ. എപ്പോഴും ആർക്കും കയറി ചെല്ലാവുന്നിടത്ത് വെച്ച് കുട്ടികളെ കൊണ്ടത് ഓപ്പറേറ്റ് ചെയ്യിക്കാവൂ. ഇല്ലെങ്കിൽ കുട്ടികളുടെ മസ്തിഷ്കത്തിന് ഉണ്ടാകുന്ന മാറ്റവും കുട്ടികളുടെ ജീവിതത്തിനുണ്ടാകുന്ന മാറ്റവും അതിലെല്ലാം അപ്പുറം സൈബർ കുറ്റകൃത്യങ്ങൾക്കുള്ള വാസനയും കൂടി വരും. ആധുനിക കാലം സാധാരണ കുറ്റകൃത്യങ്ങളുടെ കാലമല്ല, ഇത് സൈബർ യുഗമാണ്. മൈ റൈറ്റ്? സൈബർ കുറ്റകൃത്യങ്ങൾ ഗോളാന്തര ജീവിതങ്ങളെ വരെ പിടിച്ചു കുലുക്കുന്നതാണ്. നാം പത്താം നൂറ്റാണ്ടിലിരുന്നു കൊണ്ടല്ല ആധ്യാത്മവിദ്യയ്ക്ക് ശ്രമിക്കുന്നത്, ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഭൂമികയിലിരുന്നു കൊണ്ടാണ്. മൈ റൈറ്റ്? അവിടെ ഇന്ദ്രിയങ്ങളുടെ പരിപ്രേക്ഷ്യങ്ങൾ നമ്മളുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമാണ്. അതിനെ മുഴുവൻ സമാഹരിച്ചിട്ടാണ് നമ്മൾ സുഷുപ്തി തലത്തിലേക്കുമല്ലേ എത്തുന്നത്. ഓരോ കർമ്മത്തിനും പിന്നിൽ, ഓരോ ദിവസത്തിൻ്റെയും അന്തരാളത്തിലുണ്ടാകുന്ന സുഷുപ്തിയേക്കാൾ സൂക്ഷ്മമായൊരു സുഷുപ്തിയുണ്ട്. അത് നിങ്ങൾ കണ്ടുകഴിഞ്ഞാലാണ് അത്ഭുതപ്പെടുക. എത്ര വേഗത്തിൽ നിങ്ങൾ കർമ്മനിപുണനായിരുന്നാലും ആ കർമ്മത്തിന് തൊട്ടു മുമ്പ് നിങ്ങളുടെ കരചരണങ്ങൾ ആവിർഭവിക്കുന്നതിന് മുമ്പ് ഒരു നിശബ്ദതയുണ്ട്. ഓരോ വാക്കിനും പിന്നിൽ ചെറിയൊരു നിശബ്ദതയുണ്ട്. ഓരോ ചിന്തയ്ക്കും പിന്നിൽ ചെറിയൊരു നിശബ്ദതയുണ്ട്. ഓരോ പദവിന്യാസവും
അടുത്ത പദവിന്യാസത്തിനിടയിൽ ഒരു നിശബ്ദതയെ ഭഞ്ജിച്ചാണ് കടന്നു വരുന്നത്. ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നവർ പദവിന്യാസമല്ല കേൾക്കുന്നത്, പദവിന്യാസത്തിനിടയിലെ നിശബ്ദതയാണ് കേൾക്കുന്നത്. മുമ്പേ ഗമിക്കുന്നവന്റെ പിമ്പേ ഗമിക്കുന്നവന്റെ പദവിന്യാസ ശബ്ദത്തിലെ നിശബ്ദതയെയാണ് ഞാൻ ഉപാസിക്കുന്നത്. ചാന്തോക്യം മനസ്സിലായില്ല. പിടിയിട്ടില്ല. മുമ്പേ പോകുന്നവന്റെ മുമ്പേ പതിക്കുന്ന കാലിന് പിമ്പേ പതിക്കുന്ന കാലിന്റെ പദവിന്യാസ ശബ്ദത്തിലെ നിശബ്ദതയെയാണ് ഞാൻ ഉപാസിക്കുന്നത്. ഉപാസനാകാന്ഡങ്ങളിൽ ഓരോ ശബ്ദത്തിന്റെ പിന്നിലും നിശബ്ദതയുണ്ട്, ഓരോ കർമ്മത്തിന് പിന്നിലും നിശബ്ദതയുണ്ട്, ഓരോ ചലനത്തിനു മുമ്പും നിശബ്ദതയുണ്ട്. ഓരോ ഇല നിശ്ചലമായതിൽ നിന്നാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് അനങ്ങുന്നത്. മനസ്സിലായില്ല. ഓരോ അനക്കത്തിലും ഒരു നിശബ്ദതയെയാണ് അത് കടന്നുപോകുന്നത്. നിശബ്ദമായി പ്രകൃതിയിലാണ് ഒരു മന്ദമാരുതൻ അടിക്കുക. പ്രകൃതിയുടെ തൻ്റെ ബോധത്തിൻ്റെ തൻ്റെ കർമ്മസ്വരൂപത്തിൻ്റെ ഇടയിൽ വരുന്ന നിശബ്ദതയെയാണ് ആധ്യാത്മികവാദികൾ കാണാൻ ഇഷ്ടപ്പെടുക. അവർ വ്യാഖ്യാനിക്കുന്നതും അവർ പഠിക്കുന്നതും അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നതും ആ ചലനങ്ങളല്ല. There is an unmoved mover. കാന്ത് കേട്ടിട്ടുണ്ടാവും ഈ പേര്, ഈ പേര് കേട്ടിട്ടുണ്ടാവും. കാന്തെന്ന് അൻ അൺമൂഡ് മൂവർ ദ സബ്സ്റ്റാൻഷ്യ സ്പിനോസ. അവസ്ഥാത്രയ സാക്ഷി ശങ്കരൻ, കൂടസ്ഥൻ ശങ്കരൻ. തത്വചിന്തയിൽ അവയ്ക്കൊക്കെ പ്രാധാന്യമുള്ളൂ, ചലനങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല. ഓരോ ചലനത്തിൻ്റെയും പിന്നിലെ നിശബ്ദത എങ്ങനെയായിരുന്നു? ആ നിശബ്ദതയ്ക്കനുസൃതമായി മാത്രമാണ് എല്ലാ ചലനവും. ചലനത്തെ നിയന്ത്രിക്കാറാവില്ല, ചലനം ചലിച്ചു കഴിഞ്ഞു. അഗ്രീഡ്, അഗ്രീഡ്. നിശബ്ദത ചലനത്തെ എങ്ങനെ കൊണ്ടുപോകണം എന്നത് തീരുമാനിക്കാനുള്ളതിൻ്റെ സൂക്ഷ്മരൂപമാണ്. എത്രത്തോളം സൗമ്യവും ശാന്തവും കേവലവും ആയിരിക്കുമോ നിശബ്ദത, അത്രത്തോളം മനോഹരമായിരിക്കും ചലനം. ഒരു ചോക്കെടുത്തൊരു ബോർഡിലേക്ക് ഒരു അധ്യാപകൻ ഒരു വൃത്തം വരയ്ക്കുമ്പോൾ നിശബ്ദമായ ബിന്ദുക്കളുടെ ആ വൃത്തത്തിലെ ബിന്ദു എങ്ങനെയാൾ നിശബ്ദതയിൽ കാണുന്നു, അതുപോലിരിക്കും ആ വൃത്തത്തിൻ്റെ പൂർണ്ണത. അയാളുടെ നിശബ്ദതയിൽ ചലനമുണ്ടാകുമ്പോൾ
ആ വൃത്തത്തിൻ്റെ മനോഹാരിത അപൂർവ സൗഭാഗ്യങ്ങളെ തരുന്നതാവും. അതയാൾ കോമ്പസിൽ ചോക്ക് വെച്ച് വരയ്ക്കേണ്ടി വരില്ല. കോമ്പസിൽ ചോക്ക് വെച്ച് വരച്ച് പഠിക്കുന്നിടത്തോളം അയാൾക്ക് തൻ്റെ നിശബ്ദതയിൽ വൃത്തം കാണാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു.